എല്ലാ പ്രേക്ഷകർക്കും അസ്ട്രോ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പുതിയ ഒരു നക്ഷത്രത്തെക്കുറിച്ചാണ് നോക്കുന്നത്. ഇന്നത്തെ നക്ഷത്രം രേവതി നക്ഷത്രമാണ്. രേവതി നക്ഷത്രക്കാരെക്കുറിച്ച് പറയുമ്പോൾ തന്നെ ഒരു നമ്മുടെ മനസ്സിലേക്ക് കയറി വരുന്നൊരു വാക്ക് എന്ന് പറയുന്നത് കുലീനത്വമാണ്. ഈ നക്ഷത്രത്തിൽ പിറന്ന ആളുകൾ കുലീനരും വിശ്വസ്തരുമായാണ് കണ്ടുവരാറുള്ളത്. സർവസുഖങ്ങളും അനുഭവിക്കുന്ന ഒരു നക്ഷത്രക്കാരുമാണ്. പൊതുവെ സൗന്ദര്യമുള്ളവരും അന്തസ്സുള്ളവരുമായിരിക്കും ഈ നക്ഷത്രക്കാർ. ഈ നക്ഷത്രക്കാരെ ഏൽപ്പിക്കുന്ന എല്ലാ വർക്കുകളും എല്ലാ പ്രൊജക്റ്റുകളും വളരെ ഭംഗിയായി വിശ്വസ്തയോടെ ചെയ്ത് പൂർത്തിയാക്കാൻ, ഏറ്റവും വലിയ കുലീനത്വത്തോടെ തന്നെ ചെയ്ത് പൂർത്തിയാക്കാൻ പ്രാപ്തരായിരിക്കും ഈ നക്ഷത്രക്കാർ. നമ്മളിപ്പോൾ ഓരോ ഈ രേവതി നക്ഷത്രത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ നമ്മുടെ മനസ്സിലുള്ളത് ഈ രേവതി നക്ഷത്രത്തിൽപ്പെട്ട നമുക്കറിയാവുന്ന ആളുകളെക്കുറിച്ചാണ്. അപ്പോൾ ഞാനിത് പറയുമ്പോൾ രേവതി നക്ഷത്രത്തിൽപ്പെട്ട എനിക്കറിയാവുന്ന ആളുകളുടെ സ്വഭാവ സവിശേഷതകൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചതിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ കൂടിയാണ് ഞാനിത് പറയുന്നത്. ഒരേ നക്ഷത്രക്കാർ തന്നെ അവരുടെ പ്രത്യേക സ്വഭാവ സവിശേഷത ഉള്ളവരായിരിക്കും അവർ. അതിൽ തന്നെ രണ്ട് ഒരേ തരത്തിലുള്ള നക്ഷത്രക്കാർക്ക് അല്പം വ്യത്യസ്തമായ സ്വഭാവങ്ങൾ കാണിക്കും, അങ്ങനെയും നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ എൻ്റെ മനസ്സിൽ ഈ രേവതി നക്ഷത്രത്തെക്കുറിച്ച് പറയുമ്പോൾ എനിക്കറിയാവുന്ന, ഞാൻ സൂക്ഷ്മ പരിശോധന നടത്തിയ രേവതി നക്ഷത്രക്കാർ എൻ്റെ മനസ്സിലൂടെ കടന്നു പോകുന്നുണ്ട്. പണം ചെലവഴിക്കുന്ന കാര്യത്തിൽ യാതൊരു കുറവും വരുത്താത്തവരാണ് ഈ നാളുകാർ. അതായത് മിക്കവാറും ഈ നാളിലെ ഉള്ള ആളുകൾ ബ്രാൻഡഡ് ഐറ്റവും വളരെ നിലവാരമുള്ള ഐറ്റവും ഉപകരണങ്ങളും വസ്തുക്കളും ഭക്ഷ്യവസ്തുക്കളൊക്കെ സ്ഥിരമായി ഉപയോഗിക്കുന്നവരാണ്. പണം ജീവിതത്തിൻ്റെ ഏത് മേഖലയിൽ ചിലവഴിക്കുന്നതിന് യാതൊരു മടിയില്ല. നല്ല രീതിയിൽ ചിലവഴിക്കുകയും നല്ല ഉൽപ്പന്നങ്ങൾ മാത്രം തിരഞ്ഞെടുക്കുകയും ചെയ്യുന്നവരാണ് ഇവർ. നിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ മാത്രം വാങ്ങാൻ ആഗ്രഹിക്കുന്നതാണ് ഈ നാളുകാരുടെ പ്രത്യേകത. മിക്കവാറും സൗന്ദര്യമുള്ളവരായിരിക്കും ഈ നാളിലുള്ളവർ എല്ലാവരും തന്നെ. കുലീനത്വമുള്ള അവരുടെ പെരുമാറ്റത്തെക്കുറിച്ച് നാം നേരത്തെ തന്നെ പറഞ്ഞതാണ്. കൂടാതെ സൽസ്വഭാവവും ആത്മാർത്ഥതയും ഇവരുടെ മുഖമുദ്രയാണ്. ഈ നാളിൽപ്പെട്ട ഏതൊരാളെക്കുറിച്ച് നിങ്ങൾ പരിശോധിച്ചാലും അവരുടെ സൽസ്വഭാവവും അവരുടെ ആത്മാർത്ഥതയും ചെറിയ ചെറിയ കമ്മീഷനു വേണ്ടിയോ അല്ലെങ്കിൽ ചെറിയ ചെറിയ സാമ്പത്തികമായ ലാഭത്തിന് വേണ്ടിയോ ഒന്നും ഇവർ യാതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ചെയ്യില്ല. ഇവർ ഉദ്യോഗസ്ഥ തലങ്ങളിൽ ഈ നാളുകാരെത്തിക്കഴിഞ്ഞാൽ ഒരു വലിയ ഗുണം സമൂഹത്തിനുണ്ടാകുന്നതെന്ന് പറയുന്നത് ഇവർ കൈക്കൂലി വാങ്ങിക്കില്ല എന്നുള്ളതാണ്. പരമാവധി ഇത്തരക്കാർ അത് ഇഷ്ടപ്പെടാത്തവരാണ്. കാരണം അവർ ആ ചെയ്യുന്ന ജോലിയിൽ ആത്മാർത്ഥത കാണിക്കുന്നവരാണ്. അപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തികമായിട്ട് ഇവരെയൊക്കെ സ്വാധീനിക്കാമെന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് ഈ നാളുകാരുടെ കാര്യത്തിൽ നടക്കില്ല. ഇവർ സ്വതന്ത്ര ചിന്തയെ ഇഷ്ടപ്പെടുന്നവരും സ്വതന്ത്രമായി നടക്കാൻ ആഗ്രഹിക്കുന്നവരുമാണ്. മറ്റേ സമൂഹത്തിലെ വേലിക്കെട്ടുകളും ചട്ടങ്ങളും വാദങ്ങളും ആചാരങ്ങളും ഒക്കെ പലപ്പോഴും ഇവർ അനുസരിക്കാറില്ല. കാരണം ഇവർ സ്വതന്ത്രമായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. അത്തരം ചില സാമൂഹികമായിട്ടുള്ള ചില വേലിക്കെട്ടുകളെക്കുറിച്ചൊക്കെ പറഞ്ഞ് ഇവർ പലപ്പോഴും മറ്റുള്ള മുതിർന്നവരുമായിട്ട് തർക്കിക്കാറുണ്ട്. ഇപ്പം ഈ നാളിൽ പിറന്ന മക്കളൊക്കെ ഉള്ളവർക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവുന്ന ഒന്നാണത്. കാരണം അവർ വ്യക്തി സ്വാതന്ത്ര്യത്തെക്കുറിച്ചും പൂർണ്ണമായ സ്വാതന്ത്ര്യത്തെക്കുറിച്ചൊക്കെ ആയിരിക്കും സംസാരിക്കുന്നത്. സമൂഹത്തിലെ വേലിക്കെട്ടുകളും ആചാരങ്ങളൊക്കെ ചിലപ്പോൾ ഇവർ ഇഷ്ടപ്പെട്ടില്ല എന്ന് വന്നേക്കാം. കണക്കിൽ കവിഞ്ഞ് ആരോടും വിധേയത്വം കാണിക്കാറില്ല. അപ്പോൾ നമുക്ക് ഇത്തരം ആളുകളോട് ചിലപ്പോൾ നമ്മൾ വയസ്സായ ആളുകളോടൊക്കെ ഒന്നും കൂടി ബഹുമാനിക്കാനൊക്കെ പറഞ്ഞ് ഇവർ ചൂടാവും. കാരണം ഇവർക്ക് ദേഷ്യം ഉണ്ടാവാനാണ് സാധ്യത. കാരണം അന്യായമായിട്ട് അല്ലെങ്കിൽ ഒരു പരിധി വിട്ട ആരെയും ഇവർ ബഹുമാനിക്കില്ല, അംഗീകരിക്കില്ല, ആദരിക്കില്ല. സ്വന്തം വ്യക്തിത്വം ആർക്കും പണയപ്പെടുത്തില്ല എന്ന് പറയുന്നതാണ് കൂടുതൽ ശരി. ഇവരാ വ്യക്തിത്വത്തെ, ഞാൻ ശരിയാണ് അതുകൊണ്ട് എനിക്ക് മറ്റൊന്നും നോക്കണ്ട, ഞാൻ ശരിയായാൽ മാത്രം മതി, അല്ലാതെ എനിക്ക് മറ്റുള്ളവരെ സ്വാധീനിക്കേണ്ട അല്ലെങ്കിൽ മറ്റുള്ളവരുടെ എന്നെക്കുറിച്ചുള്ള ചിന്ത എന്താണെന്നുള്ളത് എനിക്കറിയണ്ട, കാരണം ഞാൻ ശരിയാണല്ലോ എന്ന ചിന്താഗതിയാണ്. യഥാർത്ഥത്തിൽ അതൊരു പോസിറ്റീവ് ചിന്താഗതി തന്നെയാണ്. സ്വാധീനങ്ങൾക്ക്, യാതൊരു സ്വാധീനങ്ങൾക്കും അല്ലെങ്കിൽ മറ്റുള്ളവരൊരു പരിധി വിട്ട് അംഗീകരിക്കാനോ, ഇപ്പോൾ നമ്മൾ
നാടൻ ഭാഷയിൽ പറഞ്ഞ സോപ്പിട്ട് കാര്യങ്ങൾ നടത്താനൊന്നും ഇവർ ഇഷ്ടപ്പെടുന്നില്ല. ഇവരുള്ള കാര്യം വെട്ടിത്തുറന്ന് മറ്റുള്ളവരോട് പറയാൻ ഇഷ്ടപ്പെടുന്നവരാണ്. മാത്രമല്ല ബന്ധുക്കളും അടുത്ത ബന്ധുക്കളും നിന്ന്, അല്ലെങ്കിൽ ഇപ്പം അച്ഛൻ അമ്മമാര് അടുത്ത ബന്ധുക്കൾ എന്നിവരിൽ നിന്ന് ഇവർക്ക് പലപ്പോഴും ഗുണമൊന്നും കിട്ടാറില്ല. അത് ഒരുപക്ഷെ ഇവരുടെ ഈ മറ്റുള്ളവരൊരു പരിധിയിൽ വിട്ട് അംഗീകരിക്കാത്തൊരു സ്വഭാവം കൊണ്ടാകാം. ഈ ബന്ധുക്കളിൽ നിന്നോ അടുത്ത ബന്ധുക്കളിൽ നിന്നോ ഇവർ യാതൊന്നും ആഗ്രഹിക്കുന്നും ഉണ്ടാവില്ല. ഇവർക്ക് പ്രത്യേകിച്ച് അവരിൽ നിന്ന് യാതൊരു ഗുണവും കിട്ടില്ല. കാരണം ഇവരുടെ ആ ഒരു പ്രവർത്തന ശൈലി കൊണ്ടായിരിക്കാം. ഒരു പക്ഷേ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലും പൊതു അറിവിൻ്റെ കാര്യത്തിലും ഈ സമൂഹത്തിൽ എന്താ നടക്കുന്നത് എന്ന കാര്യത്തിലും ഇവർക്ക് വളരെയധികം സൂക്ഷ്മമായ ജ്ഞാനം തന്നെ ഉണ്ടാവും. ഇവരത് അപ്ഡേറ്റ് ചെയ്യുന്നതാണ് ഓരോ മേഖലയിലും. ഇപ്പോൾ രാഷ്ട്രീയത്തിലുള്ളവർ രാഷ്ട്രീയത്തിലുള്ള കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യും. ഇപ്പോൾ ഏതെങ്കിലും ഇപ്പോൾ എൻജിനീയറിംഗ് മേഖലയിലുള്ളവർ അത്, ഇപ്പോൾ അഭിഭാഷകരാണെങ്കിൽ പുതിയ പുതിയ നിയമത്തെക്കുറിച്ച് അപ്പോൾ അപ്ഡേറ്റ് ചെയ്യും. വരുന്ന മാറ്റങ്ങൾ അതിവേഗം ഉൾക്കൊള്ളുന്നവരാണ് ഇവർ. പുതിയ പുതിയ സാങ്കേതികവിദ്യയൊക്കെ അതിവേഗം പഠിക്കുന്നവരായിട്ട് മാറും. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികളുടെ ഇടയിലും മറ്റു പുതിയ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് തൊഴിൽ ചെയ്യുന്നവരുടെ ഇടയിലും ഇത്തരം നാളുകാർക്ക് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കും. കാരണം അവർ മറ്റുള്ളവരെക്കാളും വേഗതയിൽ കാര്യങ്ങൾ പഠിക്കുകയും അത് പ്രയോഗത്തിൽ വരുത്തുന്നതിന് അവർക്ക് സാധിക്കുകയും ചെയ്യും. മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ കൂടുതൽ ഇടപെടാൻ ഇഷ്ടപ്പെടുന്നില്ല. മറ്റുള്ളവർ എന്ത് ചെയ്യുന്നു അല്ലെങ്കിൽ അവരെവിടെ പോകുന്നു എന്നുള്ളത് ഈ നാളുകാർ സാധാരണ രീതിയിൽ അന്വേഷിക്കില്ല. അതാണ് ഇവരുടെ മറ്റൊരു പ്രത്യേകത. ഒരുപക്ഷെ ഇന്ന് സമൂഹത്തിൽ മറ്റുള്ളവരുടെ കാര്യങ്ങൾ അന്വേഷിച്ച് നടക്കുന്ന ചില ആളുകളെ നമുക്ക് കാണാറുണ്ട്. അതിൽ ഈ നാളുകാരുണ്ടാകില്ല. കാരണം എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ ജോലിയെ ശല്യം ചെയ്യുക, കൂടാതെ മറ്റുള്ളവരിൽ നിന്ന് എന്തെങ്കിലും പ്രതീക്ഷിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇവർ ചെയ്യില്ല. ഈ നാളുകാരുടെ പ്രത്യേകതയാണ്. അവർ മാന്യമായിട്ട് ജീവിക്കുന്നു. മറ്റുള്ളവർക്ക് ശല്യം ചെയ്യുവാനോ അവരുടെ കാര്യങ്ങളിൽ ഇടപെടുവാനോ സ്വന്തം കാര്യങ്ങളിൽ മറ്റാരെങ്കിലും ഇടപെടുന്നത് ഇഷ്ടപ്പെടുകയോ ഇവർ ചെയ്യുന്നില്ല. അവർക്ക് ശല്യമില്ല, ഇവരെ ആരും ശല്യം ചെയ്യാൻ വരരുത്. അതാണ് ഈ രേവതി നാളുകാരുടെ ഒരു പ്രത്യേകത. അവരുടെ ഒരു ചിന്താഗതി അങ്ങനെയാണ്. ഈ സ്വഭാവം യഥാർത്ഥത്തിൽ ഒരു കുലീനത്വം തന്നെയാണ്. നമുക്കത് അതിലേക്ക് വരാം. അതുകൊണ്ടാണ് ഇവർ കുലീനത്വമുള്ള ആളുകളാണ് രേവതി നക്ഷത്രത്തിലുള്ള ആളുകൾ എന്ന് പറയുന്നത്. അതാണ് കാരണം അവർ പോസിറ്റീവ് ചിന്താഗതിയുടെ ആൾക്കാരാണ്. ഈ നാളിൽപ്പെട്ടവരുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ നാളിൽപ്പെട്ട ആളുകളുടെ ചിന്തയും അവരുടെ ജോലിയും ഒക്കെ തടസ്സപ്പെടുത്താനോ അല്ലെങ്കിൽ ഭയപ്പെടുത്താനോ ആരെങ്കിലും ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ഇവർ നിർഭയരായി മാറും. കാരണം ഇവർക്ക് ആ പ്രശ്നമില്ല, ഇവരതിനെ ഭയപ്പെടുന്നില്ല. ഇവരുടെ പ്രവർത്തനങ്ങളിൽ നിന്നും ആരെങ്കിലും ഇവരെ തടയുകയോ അല്ലെങ്കിൽ ഭയപ്പെടുത്തുകയോ ഒക്കെ ചെയ്താൽ, അല്ലെങ്കിൽ ഇവർ വിശ്വസിക്കുന്ന പ്രത്യയ ശാസ്ത്രമോ അല്ലെങ്കിൽ മറ്റെന്തോ ആവട്ടെ, അതിൽ നിന്നും ഭയപ്പെടുത്താനോ അതിൽ നിന്നും മാറ്റാനോ ആരെങ്കിലും ശ്രമിച്ചാൽ അവർ നിർഭയരായി മാറും. അവർ കാരണം അവർക്ക് അത്തരത്തിലുള്ള ഭയം ഇല്ല എന്നുള്ളതർത്ഥം. അവർ അതിൽ ഉറച്ച് തടസ്സം ചെയ്യാൻ വരുന്നവൻ ഒന്നുമല്ല എന്നുള്ള യഥാർത്ഥ ആത്മവിശ്വാസത്തോടെ ഈ നാളുകാർ മുന്നോട്ട് പോകും. അവരുടെ ചിന്താഗതിയിൽ നിന്നും പ്രവർത്തനങ്ങളിൽ നിന്നും അവരെ തടയാൻ സാധിക്കില്ല എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. പൊതുവെ രഹസ്യങ്ങൾ സൂക്ഷിക്കാൻ കഴിയുള്ളവരാണെങ്കിൽ പോലും വലിയ രഹസ്യങ്ങൾ ദീർഘകാലത്തിൽ സൂക്ഷിക്കാൻ ഇവർക്ക് സാധിക്കില്ല. കാരണം ഇവരുടെ സത്യസന്ധത ആയിരിക്കാം ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ആ രഹസ്യങ്ങൾ പുറത്തു പറയുന്നതിലൂടെ ആർക്കെങ്കിലും നന്മയുണ്ടെങ്കിൽ ഇവരത് പെട്ടെന്നല്ലെങ്കിലും കുറച്ച് കഴിഞ്ഞിട്ട് പറയാൻ സാധ്യതയുണ്ട്. ആരെയും അന്ധമായി വിശ്വസിക്കില്ല. പക്ഷേ ആരെങ്കിലും വിശ്വസിച്ചാൽ ആ വിശ്വാസത്തിന് നല്ല ദൃഢതയുണ്ടാവും. അങ്ങനെ അന്ധമായിട്ട് ആരെയും വിശ്വസിക്കില്ലെങ്കിലും വിശ്വസിക്കുന്നവർക്ക് സംരക്ഷണവും വിശ്വസിക്കുന്നവർക്ക് വിശ്വസിക്കുകയും ചെയ്യാം ഇത്തരക്കാരെ എന്നുള്ളതാണ്. പെട്ടെന്ന് വ്യത്യസ്തമായ ഘട്ടങ്ങളിൽ തീരുമാനം എടുക്കാനുള്ള കഴിവ് ഇവർക്കുണ്ട്. ഏറ്റവും യുക്തിസഹമായ രീതിയിൽ ഓരോ ഘട്ടത്തിലും എന്താണ് ചെയ്യേണ്ടത്, എന്ത് തീരുമാനമാണ് എടുക്കേണ്ടത് എന്നുള്ള കാര്യം ഏറ്റവും ഭംഗിയായി നിർവഹിക്കാൻ ഈ നാളുകാർക്ക് കഴിവുണ്ട്. അതുകൊണ്ട് തന്നെ തൊഴിൽ മേഖലകളിൽ ഇവർക്ക് പ്രശംസയും അംഗീകാരങ്ങളും ലഭിക്കും. ജീവിതം പൊതുവെ ആഡംബരപൂർണമായിരിക്കും, സന്തോഷപൂർണവുമായിരിക്കും. ചിലവഴിക്കുന്നതിൽ പരിധികൾ വയ്ക്കാറില്ല. മികച്ച ഉൽപ്പന്നങ്ങൾ വാങ്ങി ഉപയോഗിക്കും, മികച്ച ഭവനങ്ങൾ നിർമ്മിക്കും. ഏറ്റവും മികച്ചത് എപ്പോഴും വാങ്ങിക്കാൻ ആഗ്രഹിക്കുകയും അത് ചെയ്യുകയും ചെയ്യുന്ന ആൾക്കാരാണ് ഈ നാളിലുള്ളവർ. ചിലവഴിക്കും തോറും വർദ്ധിക്കും എന്ന് പറയുന്നത് പോലെ
ഇവരുടെ സമ്പത്ത് പലപ്പോഴും മികച്ച രീതിയിൽ വർദ്ധിക്കാറുണ്ട്. കാരണം ഇവരുടെ ചിലവഴിക്കലും അത്തരത്തിലാണ്. എത്ര ഇവർ ചിലവഴിച്ചാലും അതനുസരിച്ച് ഇവർക്ക് വരുമാനം ഉണ്ടായിക്കൊണ്ടിരിക്കുക എന്നുള്ളത് ഒരു പ്രത്യേകതയാണ്. ഈ നാളിൽ പിറന്ന ആളുകളുടെ ഒരു ഏറ്റവും നല്ല മേഖലകളിലൊന്ന് അഭിനേതാവ്, അതായത് നടൻ നടി എന്നുള്ള മേഖലയിൽ, കലാപരമായ അത്തരം മേഖലയിൽ ഇവർക്ക് വലിയ വിജയങ്ങൾ കൈവരിക്കാൻ സാധിക്കും. കാരണം എന്ന് പറയുന്നത് പൊതുവേ ഇവർ സൗന്ദര്യമുള്ള ആൾക്കാരായിരിക്കും, കഴിവുള്ള ആൾക്കാരായിരിക്കും. മാറ്റങ്ങൾ മുഖത്താണെങ്കിലും ഇപ്പോൾ ഏത് മേഖലയിലാണെങ്കിലും വേഗം വേഗം കൊണ്ടുവരാൻ കഴിയുന്നത് കൊണ്ടായിരിക്കാം ഇവർ അഭിനേതാവ് എന്ന നിലയിൽ ഇവർക്ക് കൂടുതൽ സാധ്യത കൽപ്പിക്കുന്നത്. കൂടാതെ സംഗീതജ്ഞൻ, സംഗീതം പഠിച്ച ആൾക്കാർ, ഇപ്പോൾ മജീഷ്യൻ, ഹിപ്നോട്ടിസ്റ്റ്, ചിത്രകാരൻ, ഈ മേഖലകളിലെല്ലാം തന്നെ ഇവർക്ക്. കൂടാതെ ഈ കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഈ ആർക്കിടെക്ട്സ്, പിന്നെ സിവിൽ എഞ്ചിനീയറിങ്, അങ്ങനെ അത്തരം മേഖലകളിൽ പോലും ഇവർക്ക് വലിയ വിജയങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. സ്വയം ഒരു ക്രിയേറ്റിവിറ്റി വേണ്ടി വരുന്ന എല്ലാ മേഖലകളിലും ഈ നാളുകാർക്ക് കഴിവ് തെളിയിക്കാൻ സാധിക്കും. രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്ന ഒരാൾക്കാരാണെങ്കിൽ അവർക്ക് അധികാര സ്ഥാനങ്ങളിലേക്ക് വേഗം വളരുവാനും മികച്ച അധികാരങ്ങളിൽ ഏറ്റവും മികച്ച അധികാരങ്ങൾ ഇവർക്ക് ലഭിക്കുകയും ചെയ്യും. കാരണം ഇവരുടെ കഴിവും പ്രാപ്തിയും കൊണ്ടായിരിക്കാം അത് ലഭിക്കുന്നത്. ഇവരുടെ കുടുംബജീവിതം വളരെ മികച്ചതായിരിക്കും, സന്തോഷപൂർണ്ണമായിരിക്കും. പങ്കാളിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷവും പൊരുത്തവും നൽകാൻ ഇവർക്ക് സാധിക്കും. കാരണം ഇവരുടെ ചിലവഴിക്കലും ഇവരുടെ ജീവിത രീതിയും നേരത്തെ പറഞ്ഞ പോലെ ഏറ്റവും അപ്പർ ക്ലാസ് ആയിട്ടുള്ള ആളുകൾ എങ്ങനെ ജീവിക്കുന്ന അതേ രീതിയിൽ തന്നെ ഇവർ ജീവിക്കും. ചിലവഴിക്കുന്നതിലും മറ്റും യാതൊരു നിബന്ധനകളോ ഒന്നും വെക്കാത്തത് കൊണ്ട് തന്നെ ഇവർക്ക് ഇവരുടെ കുടുംബജീവിതത്തിൽ എല്ലാത്തരം, ഇപ്പോൾ വിദേശത്തേക്ക് ടൂറ് പോവുക, ആഡംബരപൂർണമായ എല്ലാ മേഖലകളിലും ഉപയോഗിക്കുക, വാങ്ങിക്കൂട്ടുക, അതിലൊക്കെ ശ്രദ്ധിക്കുന്നത്. ഇവരുടെ കുട്ടികൾക്ക് കൂടുതൽ സന്തോഷമുണ്ടാകും. കാരണം ഈ ചിലവഴിക്കാൻ മടിയില്ലാത്ത മാതാപിതാക്കളായതുകൊണ്ട് അവരുടെ കുട്ടികൾക്ക് അവരോട് കൂടുതൽ സ്നേഹം തോന്നും. അവരെന്ത് ചോദിക്കുന്നു അതെല്ലാം വാങ്ങിച്ചു കൊടുക്കും. അത് പൈസ ഒരു പ്രശ്നമല്ലാതെ തന്നെ ചെയ്യുന്നവരാണ്. അതുകൊണ്ടായിരിക്കാം അങ്ങനെ ഉണ്ടാവുന്നത്. ഈ എങ്കിലും ഇവരുടെ കുട്ടികൾക്ക് സാധനങ്ങൾ, ഉൽപ്പന്നങ്ങളൊക്കെ സന്തോഷങ്ങൾ തരുന്ന രീതിയിൽ വാങ്ങിച്ചു കൊടുക്കുമെങ്കിലും ഇവർക്കത് കിട്ടിയിട്ടുണ്ടായില്ല പലർക്കും. ഒരുപക്ഷെ അതുകൊണ്ട് തന്നെയായിരിക്കും ഇവരുടെ കുഞ്ഞുങ്ങൾക്ക് കൂടുതൽ, ആണായാലും പെണ്ണായാലും, അവർക്ക് സാധനങ്ങളെല്ലാം ആവശ്യപ്പെടുന്നതെല്ലാം കൊടുക്കുന്നത്. ഇവർക്ക് കിട്ടിയിട്ടില്ല. ഇവരുടെ ജീവിതത്തിൽ ഇവർക്കൊന്നും കുട്ടിയായിരുന്ന സമയത്ത് കിട്ടാത്തത് കൊണ്ടായിരിക്കാം ഇവരുടെ കുട്ടികൾക്ക് എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കാൻ ശ്രമിക്കുന്നത്. ദൈവഭക്തരായിരിക്കും, പക്ഷേ നിരീശ്വരവാദികൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഏതായാലും ദൈവഭക്തരോ നിരീശ്വരവാദികളായിക്കോട്ടെ, ഈ നാളുകാർ അവർ ആ മേഖലയിൽ അല്ലെങ്കിൽ ആ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കും. ഇതിലെ ദൈവഭക്തർ മികച്ച ദൈവഭക്തരായിരിക്കും, നിരീശ്വരവാദികൾ മികച്ച നിരീശ്വരവാദികളും ആയിരിക്കും. അതിൻ്റെ ഇടയിലുള്ള അല്ലെങ്കിൽ കുറച്ച് വിശ്വസിക്കുക കുറച്ച്, അത് അങ്ങനെ അത്തരത്തിലുണ്ടാവില്ല. ഇതിൽ ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കുകയും അതിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യും. ഈ നാളിൽപ്പെട്ട ആളുകളുടെ പ്രണയത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ, നാം നേരത്തെ പറഞ്ഞു ഇവർ കുലീനത്വമുള്ളവരും സൗന്ദര്യമുള്ളവരുമാണെന്ന്. അതുകൊണ്ട് തന്നെ അതിവേഗം തന്നെ പ്രണയങ്ങൾ സഫലീകരിക്കപ്പെടും. പക്ഷേ അതിനുശേഷം ഇവരുടെ ഓരോ ആദർശങ്ങളിലുള്ള കടുംപിടുത്തവും തീരുമാനങ്ങളിലുള്ള കടുംപിടുത്തവും വളരെ ഓപ്പണായിട്ടുള്ള സംസാരവും ആർക്കു മുന്നിലും കീഴ്പ്പെടാത്ത രീതിയിലുള്ള അവരുടെ പെരുമാറ്റവും അഭിപ്രായ പ്രകടനങ്ങളും ഇവർക്കുണ്ടാകുന്ന ചില പ്രണയങ്ങൾ സഫലീകരിക്കപ്പെടാതെ പോകും. കാരണമെന്ന് പറയുന്നത് ഇവർ എടുക്കുന്ന നിലപാടിൻ്റെ ഫലമായിട്ട് പ്രണയം സഫലീകരിക്കപ്പെടാതെ പോകും. പക്ഷേ അനവധി പ്രണയങ്ങൾ ഇവർക്കുണ്ടാവും, പിന്നീടുള്ള പ്രണയങ്ങൾ സഫലീകരിക്കപ്പെടുകയും ചെയ്യും. ചിലപ്പോൾ ആദ്യമോ രണ്ടാമതോ ഉള്ള പ്രണയങ്ങൾ, ഇവരുടെ ചെറുപ്പകാലത്തുണ്ടാകുന്ന പ്രണയങ്ങൾ സഫലീകരിക്കപ്പെടാതെ പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത് ഇവരുടെ കുഴപ്പം കൊണ്ടല്ല, ഇവരുടെ പ്രണയം സഫലീകരിക്കപ്പെടും. പക്ഷേ ഈ ഒരുപക്ഷെ ഈ പ്രണയിക്കുന്ന ആളുടെ വീട്ടുകാരുമായി ഉണ്ടാകുന്ന പ്രശ്നങ്ങളായിരിക്കും. വിട്ടുവീഴ്ച ചെയ്യാതെ അല്ലെങ്കിൽ അവരെ കൂടുതൽ സ്വാധീനിച്ചോ അവരെ അംഗീകരിച്ചോ പ്രണയം സഫലീകരിക്കുന്നതിന് വേണ്ടി ഒന്നും യാതൊന്നും ഇവർ ചെയ്യില്ല. കാരണം ഇവർ പോസിറ്റീവ് ആയിട്ട് ഇവരുടെ ആശയങ്ങളിൽ ഉറച്ചു നിൽക്കുകയുള്ളൂ. പക്ഷെ ഒരിക്കലും ഇവർ പ്രണയിക്കുന്നവരെ പരസ്പരം ചതിക്കുന്നവരായിരിക്കില്ല. പ്രണയം നടക്കാത്തത് ഇവരുടെ തന്നെ
കൃത്യമായ നിലപാടിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും. പക്ഷെ ഒരിക്കലും ഈ നാളിൽപ്പെട്ടവർ ഇപ്പോൾ നമ്മൾ പറയൂലേ തേച്ചു പോവുക അല്ലെങ്കിൽ പറ്റിച്ചു പോവുക പ്രണയത്തിൻ്റെ കാര്യത്തിൽ, അത് ഇവരുടെ ഭാഗത്തു നിന്നുണ്ടാകില്ല, അത് ഉറപ്പാണ്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കിയത് രേവതി നക്ഷത്രത്തെക്കുറിച്ചാണ്. പുതിയ ഒരു വീഡിയോയുമായി, പുതിയൊരു നക്ഷത്രവുമായി വീണ്ടും വരാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ. നന്ദി, നമസ്കാരം.